സുഹൃത്തുക്കളെ, ലോകം മുഴുവൻ ഉള്ള ശിവാംബു ചികിത്സകരുടെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ധാമർ തന്ത്രത്തിലെ ശിവാംബു കൽപ്പം എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ ശിവൻ പാർവതിയോട് തൻ്റെ ആരോഗ്യ രഹസ്യത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ള ഔഷധങ്ങൾ നിങ്ങൾ പ്രയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വൈദ്യൻ്റെ അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങളത് പ്രയോഗിക്കാവൂ. ശിവനും പാർവതിയും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം ഓരോ ദിവസം കഴിയും തോറും ശിവൻ്റെ ശക്തിയും സൗന്ദര്യവും കൂടിക്കൂടി വന്നു. ഇതിൻ്റെ രഹസ്യം അറിയാനായിട്ട് പാർവതീദേവി വീണ്ടും വീണ്ടും ശിവനോട് ഇതിൻ്റെ രഹസ്യം ചോദിക്കുകയായിരുന്നു. വിവാഹശേഷം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യവും അതേപോലെ തന്നെ ശക്തിയും ക്ഷയിക്കാതെ ദിനംതോറും എന്തുകൊണ്ട് വർദ്ധിക്കുന്നു എന്നതാണ് പാർവതിയുടെ സംശയം. അതിൻ്റെ രഹസ്യത്തെപ്പറ്റി ശിവൻ പാർവതിയോട് ഉപദേശിക്കുന്ന ഉപദേശങ്ങളാണ് ശിവാംബു കൽപ്പത്തിലെ വിഷയം. ഈ ഗ്രന്ഥത്തിൽ ശിവാംബു അല്ലെങ്കിൽ സ്വന്തം മൂത്രം സർവരോഗഹരമായിട്ടുള്ള ഒരു അമൃതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശിവം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മംഗളം എന്നുള്ളതാണ്. ശിവാംബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളകരമായിട്ടുള്ള ജലം എന്ന് അർത്ഥമാക്കാം. ഇനി നമ്മൾക്ക് ഈ ഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷ ഒന്ന് നോക്കാം. ശിവൻ പാർവതിയോട് പറയുകയാണ്, ഞാൻ ഈ ശിവാംബു കൽപ്പത്തിൻ്റെ വളരെയധികം ഗുണങ്ങളും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതും എന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനുള്ള പാത്രങ്ങൾ എന്തൊക്കെയാണ് എന്നും വിശദമായിട്ട് പറഞ്ഞുതരാം. ഇത് ശേഖരിക്കാനുള്ള പാത്രങ്ങൾ സ്വർണത്തിൻ്റെ, വെള്ളിയുടെ, ചെമ്പിൻ്റെ, ഓടിൻ്റെ, പിച്ചളയുടെ, ഇരുമ്പിൻ്റെ, കളിമണ്ണിൻ്റെ അല്ലെങ്കിൽ ആനക്കൊമ്പിൻ്റെ, ഗ്ലാസിൻ്റെ, മരത്തിൻ്റെ, പവിത്രമായിട്ടുള്ള വൃക്ഷങ്ങളുടെ കാതലിൻ്റെ, എല്ലിൻ്റെ, ചർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഇലകളുടെ പാത്രത്തിൽ വേണം ഈ ശിവാംബു ശേഖരിക്കാൻ. മുകളിൽ പറഞ്ഞിട്ടുള്ള പാത്രങ്ങളിലായിരിക്കണം ഈ ശിവാംബു ശേഖരിക്കേണ്ടത്. മുകളിൽ പറഞ്ഞിട്ടുള്ള പാത്രങ്ങളിൽ കളിമണ്ണിൻ്റെ പാത്രം വളരെ നല്ലതാണ്. എന്നാൽ ഏറ്റവും നല്ല പാത്രം എന്ന് പറയുന്നത് ചെമ്പിൻ്റെ പാത്രമാണ്, അതായത് കോപ്പർ വെസൽ. ശിവാംബു കൽപ്പം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് ഉപ്പും അതേപോലെ തന്നെ കയ്പ്പും ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണം. അധികമായിട്ടുള്ള അധ്വാനം ഒഴിവാക്കണം. വൈകിട്ട് ലഘുഭക്ഷണം മാത്രമേ കഴിക്കാവൂ. തറയിൽ വേണം കിടന്നുറങ്ങാൻ. ഇവിടെ തറയിൽ കിടന്നുറങ്ങുക എന്ന് പറയുന്നത് തറയിൽ വിരി ഏതെങ്കിലും വിരിച്ചതിന് ശേഷം ഉറങ്ങുക എന്നുള്ളതാണ്, വെറും നിലത്ത് കിടക്കാനല്ല പറയുന്നത്. അതുകൂടാതെ സ്വന്തം ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്യണം. അതായത് അധികമായിട്ടുള്ള കാമ വിഷയങ്ങളിലോ അല്ലെങ്കിൽ ക്രോധം, ഈർഷ്യ തുടങ്ങിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ മനസ്സിൽ അധികം കൊണ്ടുവരരുത്. ആയുർവേദത്തിലെ രസായനവിധിയെക്കുറിച്ച് പറയുന്ന അധ്യായങ്ങളിൽ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. സ്വന്തം മനസ്സിൻ്റെ രാഗദ്വേഷാദി മോഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് രസായനത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ഗുണങ്ങളെ ഒരിക്കലും അനുഭവിക്കാൻ കഴിയുകയില്ല. അതിനാൽ ശിവാംബുവിൻ്റെ രസായന ഗുണങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അതായത് ഹിംസ പാടില്ല, മോഷണം പാടില്ല, വ്യഭിചാരം പാടില്ല, അതേപോലെ തന്നെ നുണ പറയരുത്, ലഹരി പദാർത്ഥങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. പരിപൂർണ ശുദ്ധ വെജിറ്റേറിയനായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൂടാതെ മനസ്സിൽ ദേഷ്യം, ഭയം തുടങ്ങിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വിചാരങ്ങളൊന്നും കൊണ്ടുവരാതെ ഇന്ദ്രിയ സംയമത്തോടുകൂടിയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഈ കൽപ്പം ചെയ്യേണ്ടത്. ബാക്കിയുള്ളവർക്ക് ഇത്ര ഫലം കിട്ടി എന്ന് വരില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്ന ബുദ്ധിമാനായിട്ടുള്ള സാധകൻ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് വേണം മൂത്രത്തെ ഒഴിക്കുവാൻ. ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി ആദ്യം വരുന്ന കുറച്ച് മൂത്രവും പിന്നീട് അവസാനം ഉള്ള മൂത്രവും ഒഴിവാക്കിയതിന് ശേഷം ഇടയ്ക്കുള്ള മൂത്രം വേണം മുകളിൽ പറഞ്ഞിട്ടുള്ള പാത്രങ്ങളിൽ ശേഖരിച്ച് കുടിക്കുവാൻ. ഒരു പാമ്പിൻ്റെ തലയിലും വാലിലും എപ്രകാരം വിഷമുണ്ടോ അതേപോലെ തന്നെയാണ് ഈ ശിവാംബുവിൻ്റെ ആദിയിലും
അന്തത്തിലും വിഷം ഉണ്ട് എന്നാണ് പറയുന്നത്. ശിവാംബു ദിവ്യവും അതേപോലെ തന്നെ രോഗങ്ങളെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ദിവ്യ ഔഷധമാണ്. ഒരു സാധകൻ തൻ്റെ സാധനകൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഔഷധം സേവിച്ചിരിക്കണം. വായ നല്ലപോലെ വൃത്തിയായി കഴുകിയതിന് ശേഷം, നിത്യ കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം സ്വന്തം ശിവാംബു കുടിക്കണം. ഇത് സർവ്വരോഗ സംഹാരിയാണ്. ഈ ശിവാംബുവിനെ ഒരു മാസം കുടിക്കുന്ന സാധകൻ്റെ ഉൾവശം പരിപൂർണമായിട്ടും പരിശുദ്ധമാകും. 2 മാസങ്ങൾ കുടിക്കുന്ന ഒരു വ്യക്തിയുടെ വീര്യം കൂടുകയും അതേപോലെ തന്നെ ഇന്ദ്രിയങ്ങൾ പ്രസന്നമാകുകയും ചെയ്യും. 3 മാസങ്ങൾ ഈ ശിവാംബുവിനെ കുടിക്കുന്ന ഒരു സാധകൻ്റെ എല്ലാ രോഗങ്ങളും നഷ്ടമാകുകയും എല്ലാ കഷ്ടതകളും ദൂരീകരിക്കപ്പെടുകയും ചെയ്യും. ഇതിനെ 5 മാസങ്ങൾ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ദിവ്യദൃഷ്ടി ലഭിക്കുകയും എല്ലാ രോഗങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും ചെയ്യും. ഇതിനെ 6 മാസങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അതീവ ബുദ്ധിമാനാകും. അതുകൂടാതെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പ്രാവീണ്യമുള്ളവനാകുകയും ചെയ്യും. 7 മാസങ്ങൾ തുടർച്ചയായിട്ട് പാനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് വളരെയധികം ശക്തി ലഭിക്കും. 8 മാസങ്ങൾ ഒരു വ്യക്തി തുടർച്ചയായിട്ട് ഇത് പാനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് സ്വർണവർണമാകും. 9 മാസം ഈ ശിവാംബു കൽപ്പം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി TB അല്ലെങ്കിൽ രാജയക്ഷ്മാവ് എന്ന രോഗത്തിൽ നിന്നും, കുഷ്ഠം അല്ലെങ്കിൽ ലെപ്രസി എന്ന രോഗത്തിൽ നിന്നും പരിപൂർണമായിട്ടും വിമുക്തനാകും. ഇവിടെ ലെപ്രസി എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള സ്കിൻ ഡിസീസിനെയാണ് ലെപ്രസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10 മാസങ്ങൾ ഇതിനെ തുടർന്ന് പരിശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ദിവ്യമായിട്ടുള്ള ഒരു ആഭ അല്ലെങ്കിൽ പ്രകാശം ഉണ്ടാകും. 11 മാസങ്ങൾ ഇത് തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ അവയവങ്ങൾ എല്ലാം തന്നെ ശുദ്ധമാകും. 1 വർഷം തുടർച്ചയായിട്ട് ഇത് സേവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി സൂര്യനെ പോലെ തേജസ്സുള്ള ഒരു വ്യക്തിയാകും. 2 വർഷങ്ങൾ തുടർച്ചയായിട്ട് ഒരു വ്യക്തി ഇത് സേവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭൂമി തത്വത്തിന് അധീശനാകും. 3 വർഷങ്ങൾ തുടർച്ചയായിട്ട് സേവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജലതത്വത്തിൻ്റെ അധീശനാകും. 4 വർഷം തുടർച്ചയായിട്ട് സേവിച്ചു കഴിഞ്ഞാൽ അഗ്നിതത്വത്തെ കീഴടക്കും. 5 വർഷങ്ങൾ തുടർച്ചയായിട്ട് ഇത് പാനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി വായുതത്വത്തെ കീഴടക്കും. 7 വർഷങ്ങൾ തുടർച്ചയായിട്ട് പാനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അഭിമാനത്തെ പരിപൂർണമായിട്ടും ആ വ്യക്തി കീഴടക്കും. 8 വർഷങ്ങൾ തുടർച്ചയായിട്ട് ഇത് അഭ്യസിക്കുന്ന ഒരു വ്യക്തി പ്രകൃതിയിലുള്ള എല്ലാ തത്വങ്ങളെയും കീഴടക്കും. 9 വർഷങ്ങൾ തുടർച്ചയായിട്ട് ഒരു വ്യക്തി ഇത് അഭ്യസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് ആ വ്യക്തി രക്ഷപ്പെടും. 10 വർഷങ്ങൾ ഇത് തുടർച്ചയായിട്ട് അഭ്യസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒട്ടും തന്നെ ശ്രമമില്ലാതെ വായുവിലൂടെ പറക്കാൻ സാധിക്കും. ഈ പറയുന്നതെല്ലാം ഇതിൻ്റെ ഗുണങ്ങളെ അതിശയോക്തിപരമായിട്ട് പറയുന്നതാണ്. വായുവിൽ പറക്കുക എന്നതിൻ്റെ എല്ലാം ഉദ്ദേശം ആ വ്യക്തിയുടെ ശരീരത്തിൽ ഒട്ടും ഭാരമില്ലായ്മ അനുഭവപ്പെടും എന്നുള്ളതാണ്. നമ്മൾക്ക് അതിശയോക്തിയേക്കാളും ഇതിൻ്റെ ഗുണത്തെയാണ് നമ്മുടെ സ്വന്തം അനുഭവത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. 11 വർഷങ്ങൾ തുടർച്ചയായിട്ട് ഒരു വ്യക്തി ഇത് ചെയ്യുകയാണെങ്കിൽ അനാഹതധ്വനി ആ വ്യക്തിക്ക് കേൾക്കാൻ സാധിക്കും. ഇത് 12 വർഷങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ചന്ദ്രനും നക്ഷത്രങ്ങളും നിലനിൽക്കുന്നതുവരെ നിലനിൽക്കും. ആ വ്യക്തിക്ക് അപകടകരമായിട്ടുള്ള മൃഗങ്ങളിൽ നിന്നും അതേപോലെ തന്നെ പാമ്പുകളിൽ നിന്നും ഒരു ഭയവും ഉണ്ടാകില്ല. അതുകൂടാതെ ഒരു വിഷത്തിനും ആ വ്യക്തിയെ കൊല്ലാനും സാധിക്കുകയില്ല. ഈ വ്യക്തിയെ അഗ്നിക്ക് കൊല്ലാൻ സാധിക്കില്ല. അതുകൂടാതെ ഈ വ്യക്തിക്ക് ജലത്തിൽ മരകഷ്ണങ്ങൾ പോലെ പൊങ്ങിക്കിടക്കാൻ സാധിക്കും. ദേവി, ഞാൻ ഇതിൻ്റെ മറ്റുള്ള ഗുണങ്ങളും പറഞ്ഞു തരാം. ഇതിനെ ശ്രദ്ധയോടുകൂടി കേട്ടാലും ഇനി പറയുന്നത് ഔഷധയോഗങ്ങളാണ്. ഇത് ഒരു വൈദ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം ചെയ്യാൻ. ഏതെങ്കിലും വ്യക്തി ചിറ്റമൃതിൻ്റെ ചൂർണം സ്വന്തം ശിവാംബുവിനോടൊപ്പം 6 മാസങ്ങൾ തുടർച്ചയായിട്ട് സേവിക്കുകയാണെങ്കിൽ ആ വ്യക്തി എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി നേടുകയും സന്തോഷവാനാകുകയും ചെയ്യും.
കടുക്ക പൊടിച്ചതിന് ശേഷം അതിനെ ശിവാംബുവുമായിട്ട് ചേർത്തതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തി എല്ലാ രോഗങ്ങളെയും കീഴടക്കും. ഈ പ്രയോഗം ഒരു വർഷം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി വളരെയധികം കരുത്തനായിട്ട് തീരും. ഒരു ഉഴുന്ന മണിയോളം വലിപ്പമുള്ള ഗന്ധകം ഒരു വ്യക്തി സ്വന്തം ശിവാംബുവിൻ്റെ ഒപ്പം തന്നെ രാവിലെ കഴിക്കുകയാണെങ്കിൽ, ഈ അഭ്യാസം 3 വർഷങ്ങൾ തുടർച്ചയായിട്ട് ആ വ്യക്തി ചെയ്യുകയാണെങ്കിൽ ചന്ദ്രൻ നിലനിൽക്കുന്നിടത്തോളം, അതേപോലെ തന്നെ നക്ഷത്രങ്ങൾ നിലനിൽക്കുന്നിടത്തോളം ഈ വ്യക്തി ജീവിക്കും. ആ വ്യക്തിയുടെ മലവും അതേപോലെ തന്നെ മൂത്രവും സ്വർണവർണ്ണമായി തീരും. കോഷ്ട എന്ന് ഹിന്ദിയിൽ പറയുന്ന ഫലത്തിൻ്റെ ചൂർണം, അത് ഇതേപോലെ തന്നെ ശിവാംബുവിൽ കലർത്തിയതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഭ്യസിക്കുകയാണെങ്കിൽ, 12 വർഷം തുടർച്ചയായിട്ട് ഈ വ്യക്തി ഇങ്ങനെ അഭ്യസിക്കുകയാണെങ്കിൽ, ആ വ്യക്തിയുടെ ജരാനരകളെല്ലാം നശിച്ചതിന് ശേഷം ആ വ്യക്തി സ്വർണവർണ്ണമായിട്ട് തീരും. 1000 ആനകളുടെ ബലം ആ വ്യക്തിക്ക് ലഭിക്കും. ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പോലെ ആ വ്യക്തി സ്ഥിരകാലം ജീവിക്കും. ഒരു വ്യക്തി കുരുമുളകും അതേപോലെ തന്നെ ത്രിഫലയും ചേർത്തതിന് ശേഷം ശിവാംബുവിൽ ചേർത്ത് തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തി ദേവന്മാരെ പോലെ സ്വർണവർണ്ണമായിട്ട് തീരും. ത്രിഫല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക്ക, നെല്ലിക്ക, താന്നിക്ക ഇവയുടെ മിശ്രിതമാണ്. ത്രിഫലയും അതേപോലെ തന്നെ കുരുമുളകും ചേർത്ത് ശിവാംബുവിൽ ചേർത്ത് കഴിക്കാനാണ് പറയുന്നത്. മൈക്കയും അതേപോലെ തന്നെ സൾഫറും അതിനെ ഭസ്മീകരിച്ചതിന് ശേഷം അതിനെ ശിവാംബുവും അല്പം ജലവും കൂടി ചേർത്ത് സേവിക്കണം. ഇത് ദഹനത്തിൻ്റെ പ്രശ്നങ്ങളെ എല്ലാം പരിപൂർണമായിട്ട് ഇല്ലാതാക്കും. അതായത് വാദവ്യാധികൾ കൊണ്ടുള്ള ഉദരവ്യാധികളെ പരിപൂർണമായിട്ടും നശിപ്പിക്കും. ഇത് തുടർച്ചയായിട്ട് സേവിക്കുന്ന ഒരു വ്യക്തി വളരെയധികം ശക്തിമാനാകും. അതുകൂടാതെ ഒരു ദിവ്യമായിട്ടുള്ള തേജസ് ആ വ്യക്തിക്ക് ഉണ്ടാകും. സമയത്തെ തോൽപ്പിക്കാനും സാധിക്കും. ഏതെങ്കിലും വ്യക്തി ദിവസവും ശിവാംബു കഴിക്കുകയും ഭക്ഷണത്തിൽ നിന്ന് ഉപ്പും പുളിയും അതേപോലെ തന്നെ കയ്പും ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ദിവ്യമായിട്ടുള്ള തേജസ് ഉണ്ടാകും. എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തനാകും. അതുകൂടാതെ ശിവനെപ്പോലെ തന്നെ ഉള്ള വളരെ നല്ല ഒരു ആരോഗ്യമുള്ള ശരീരം ലഭിക്കും. അവൻ ദേവന്മാരെ പോലെ ചിരകാലം ജീവിക്കും. ഏതെങ്കിലും ഒരു വ്യക്തി ആര്യവേപ്പിലയുടെ സ്വരസം കഴിക്കുകയും അതേപോലെ തന്നെ ആര്യവേപ്പിലയുടെ സ്വരസത്തെ ശിവാംബുവിനോട് ചേർത്ത് കുടിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു യോഗി ആയിട്ട് തീരും. ദേവന്മാരെ പോലെ ആ വ്യക്തി ആയിത്തീരും. ഏതെങ്കിലും ഒരു വ്യക്തി ആര്യവേപ്പിൻ്റെ തണ്ടുകൾ പൊടിച്ച പൊടി അത് ചേർത്ത് ദിവസവും ശിവാംബു കഴിക്കുകയാണെങ്കിൽ, 1 വർഷം വരെ തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തനാകും. പംകിൻ പൗഡറോടുകൂടി ഇത് ശിവാംബു കഴിക്കുകയാണെങ്കിൽ, അതും ഇതേപോലെ തന്നെ 1 വർഷം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തനാകും. ശിവാംബു താമരയുടെ വിത്തും കടുകും അതേപോലെ തന്നെ തേനും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ശരീരം വളരെ ലഘുവായിട്ട് തീരും, വളരെ വീര്യവാനായിട്ട് മാറും. ത്രിഫല ചൂർണവും അതേപോലെ തന്നെ ഹിന്ദിയിൽ പറയുന്ന മഹുവ എന്ന് പറയുന്ന ഫലത്തിൻ്റെയും തുല്യ അളവിലുള്ള ചൂർണം ദിവസവും ശിവാംബുവിനൊത്ത് കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജരാനരകൾ എല്ലാം തന്നെ നശിക്കും, സർവ്വവിധ രോഗവും മാറും. ഒരു വ്യക്തി ഇന്ദുപ്പും അതേപോലെ തന്നെ അതിനൊപ്പം തേനും ചേർത്ത് രാവിലെ കഴിച്ചതിന് ശേഷം ശിവാംബു കുടിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ശരീരം വളരെ സുന്ദരമാകും. അതിരാവിലെ സൾഫർ അല്ലെങ്കിൽ ഗന്ധകം, നെല്ലിക്ക ചൂർണം, അതേപോലെ തന്നെ ജാതിക്കയുടെ ചൂർണം, ഇത് 3 സമമായിട്ട് എടുത്തത് അത് കഴിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ശിവാംബു കഴിക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ രോഗങ്ങളും നശിക്കും. ദിവസവും മറ്റു ഭക്ഷണങ്ങളെല്ലാം ഉപേക്ഷിച്ച് പാലും അതേപോലെ തന്നെ ശിവാംബുവും മാത്രം നമ്മൾ 7 വർഷങ്ങൾ തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ എല്ലാ രോഗത്തെയും നഷ്ടമാക്കും, ശരീരം വളരെയധികം ബലവത്താകും. ചിറ്റമർദ്ദൻ്റെ ചൂർണം
ശിവാംബുത്ത് ഏതെങ്കിലും ഒരു വ്യക്തി കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും മരണത്തെ കീഴടക്കും. ഏതെങ്കിലും ഒരു വ്യക്തി സ്വന്തം മൂത്രത്തിനോട് കൽക്കണ്ടവും അതേപോലെ തന്നെ തേനും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ 6 മാസങ്ങൾ കൊണ്ട് ആ വ്യക്തി സർവ്വരോഗങ്ങളിൽ നിന്നും മുക്തനാകും. ആ വ്യക്തിയുടെ സ്വരം വളരെ കർണാനന്ദകരമാകും. അതുകൂടാതെ ആ വ്യക്തി ചിന്താക്കുഴപ്പങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത വ്യക്തിയായിട്ട് മാറും. ഏതെങ്കിലും ഒരു വ്യക്തി ചുക്കു പൊടിച്ചത് കഴിച്ചതിന് ശേഷം ശിവാംബു കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തി സർവ്വരോഗത്തെയും കീഴടക്കും. ദിവസവും രാവിലെ ശിവാംബു കുടിക്കുകയും അതേപോലെ തന്നെ നൊച്ചിയുടെ ഇല ദിവസവും കഴിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വളരെയധികം ശക്തി ഉണ്ടാകും. അതുകൂടാതെ എല്ലാ കാര്യങ്ങളിലും ആ വ്യക്തി വിജയിക്കും. നൊച്ചി എന്നതിനെ ഹിന്ദിയിൽ നിർഗുണ്ടി എന്ന് പറയും. ഏതെങ്കിലും ഒരു വ്യക്തി മനശീല പൊടിച്ചതിന് ശേഷം അതിനെ ശിവാംബു ചേർത്ത് ശരീരം മുഴുവൻ തേക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ തലമുടി മുഴുവൻ കറുത്ത നിറമാകും. ദേവി, ഇനി ശിവാംബു എപ്രകാരമാണ് നമ്മുടെ പുറത്ത് മസാജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പുരട്ടേണ്ടത് എന്ന് പറഞ്ഞു തരാം. ശിവാംബു ഒരു മൺപാത്രത്തിൽ എടുക്കണം. എന്നിട്ട് അതിനെ സൂക്ഷിക്കണം. എന്നിട്ട് അത് കാൽഭാഗമായിട്ട് കുറയണം. അതായത് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാൽ ഗ്ലാസ്സായിട്ട് മാറണം. അതായത് അത്രയും ദിവസം എടുത്തു വെക്കണം എന്ന് അർത്ഥം. ഇതിനെയാണ് ശരീരത്തിൽ പുരട്ടേണ്ടത്. സാധാരണയായിട്ട് നമ്മൾ 7 ദിവസം പഴക്കമുള്ള ശിവാംബുവിനെയാണ് മസാജിന് അല്ലെങ്കിൽ ശരീരത്തിൽ തേക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷേ ഡാമരതന്ത്രത്തിൽ പറയുന്നത് ഈ ശിവാംബു സൂക്ഷിച്ചതിന് ശേഷം അത് കാൽഭാഗമായിട്ട് വറ്റണം എന്നുള്ളതാണ്. ചൂടാക്കിയിട്ടല്ല, സാധാരണ നിലയിൽ തന്നെ അത് ബാക്കിയുള്ളതെല്ലാം ബാഷ്പീകരിച്ച് പോയിട്ട് കാൽഭാഗമാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിന് മാസങ്ങൾ വേണ്ടി വന്നേക്കാം. അതുകൂടാതെ ശിവാംബു കുടിക്കുന്ന സമയത്തും അതേപോലെ തന്നെ നമ്മൾ ശിവാംബു പുറത്തേക്ക് ഒഴിക്കുന്ന സമയത്തും ചില മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. നിങ്ങളുടെ കയ്യിൽ ശിവാംബു നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഓം ഹ്രീം ക്ലീം ഭൈരവായ നമഃ എന്ന് ചൊല്ലണം. ഇത് പാനം ചെയ്യുന്ന സമയത്ത് ഓം ശ്രീം ക്ലീം ഉദ്ധമരേശ്വരായ നമഃ എന്ന് പറയണം. ശിവാംബു ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഓം സർവസൃഷ്ടി പ്രഭവേ രുദ്രായ നമഃ എന്ന് ചൊല്ലണം. ഇപ്രകാരമാണ് നമ്മൾ ശിവാംബുവിനെ സേവിക്കേണ്ടത്. അതുകൂടാതെ ഈ ശിവാംബുവിനെ ഒരു യോഗി സ്വന്തം ശരീരത്തിലും പുരട്ടണം. ഇതുമൂലം സർവ രോഗങ്ങളും ശമിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 1000 ആനകളുടെ ബലം ലഭിക്കുന്നതാണ്. ആ വ്യക്തി ആഗ്രഹിക്കുന്ന അളവിൽ ഭക്ഷണം കഴിക്കാനും അതിനെ ദഹിപ്പിക്കുവാനും ആ വ്യക്തിക്ക് സാധിക്കുന്നതാണ്. നേരത്തെ നിർദ്ദേശിച്ച പ്രകാരം പഴകാത്ത ശിവാംബു ഏതെങ്കിലും ഒരു വ്യക്തി സ്വന്തം ശരീരത്തിൽ പുരട്ടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ കാലുകൾ ബലഹീനമാകുകയും ശരീരം മുഴുവൻ ദുർബലനാകുകയും ചെയ്യും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശിവാംബു ശേഖരിച്ചതിന് ശേഷം അത് 1/4 ബാഷ്പീകരിച്ചിട്ട് പോകണം. എന്നിട്ട് കാൽഭാഗം ആകുന്ന സമയത്ത് മാത്രമേ അത് നമ്മൾക്ക് പുറമേ പുരട്ടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് ദോഷകരമാകും എന്നാണ് പറയുന്നത്. അതിനാൽ പഴകാത്ത ശിവാംബു ഒരിക്കലും ശരീരത്തിൽ പുരട്ടരുത്. എന്നാൽ ദേവി, ശരിയായിട്ട് പഴകിയ ശിവാംബു നമ്മൾ മസാജ് ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതുമൂലം സർവശക്തിയും നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്രകാരം ശിവാംബു അകത്തേക്ക് സേവിക്കുകയും അതേപോലെ തന്നെ പുറത്ത് പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാധകൻ എല്ലാ രോഗത്തിൽ നിന്നും അതേപോലെ തന്നെ വാർദ്ധക്യത്തിൽ നിന്നും മരണത്തിൽ നിന്നും മുക്തനാകും. തുടർച്ചയായിട്ട് ശിവാംബു സേവിക്കുന്ന ഒരു വ്യക്തിയുടെ മലമൂത്രങ്ങൾക്ക് സ്വർണവർണമായിട്ട് തീരും. ഏതെങ്കിലും ഒരു യോഗി സ്വന്തം ശിവാംബു ദിവസവും രാവിലെ 3 വർഷങ്ങൾ തുടർച്ചയായിട്ട് സേവിക്കുകയും അതേപോലെ തന്നെ ഉപ്പ്
എരിവ് അതേപോലെ തന്നെ കയ്പുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ വ്യക്തി കാമത്തെയും അതേപോലെ തന്നെ സർവവിധ ആഗ്രഹങ്ങളെയും ജയിക്കുന്നതാണ്. ഒരു വ്യക്തി തുടർച്ചയായിട്ട് റോസ്റ്റഡ് ഗ്രാം അല്ലെങ്കിൽ കടല വറുത്തത് അതും ശർക്കരയും കൂടി ദിവസവും കഴിക്കുകയും അതേപോലെ തന്നെ ശിവാംബു സ്വന്തം ശരീരത്തിൽ മുഴുവൻ 6 മാസക്കാലം തുടർച്ചയായിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ദൂരക്കാഴ്ച ഉണ്ടാകും. അതുകൂടാതെ വളരെ അകലത്തുള്ള വസ്തുക്കളെ മണക്കാനും സാധിക്കും. ആ വ്യക്തിക്ക് രോഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. ആ വ്യക്തിയുടെ ശരീരം വളരെ വഴക്കമുള്ളതും അതേപോലെ തന്നെ ലഘുവായിട്ടുള്ളതും ആയിട്ട് തീരും. ഇവിടെ റോസ്റ്റഡ് ഗ്രാം എന്ന് പറയുന്നത് മിക്കവാറും ചന എന്ന് പറയുന്ന ഹിന്ദിയിൽ പറയുന്ന സാധനമാണ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പച്ചക്കടല എന്ന് പറയുന്ന സാധനമായിരിക്കും. ഏതെങ്കിലും ഒരു വ്യക്തി 1 ഗ്രാം തിപ്പലിയും അതേപോലെ തന്നെ 1 ഗ്രാം കുരുമുളകും കൂടി പൊടിച്ചു ചേർത്ത് രാവിലെ കഴിക്കുകയും അതിനുശേഷം ശിവാംബു ഉപയോഗിക്കുകയാണെങ്കിലും 1 മാസങ്ങൾ കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ശബ്ദം വളരെ മനോഹരമായിട്ട് തീരും. ആ വ്യക്തി സർവ്വരോഗങ്ങളെയും കീഴടക്കും. ഏതെങ്കിലും ഒരു വ്യക്തി ദിവസവും രാവിലെ ചുക്കുപൊടി കഴിച്ചതിന് ശേഷം അതിനുശേഷം ശിവാംബു കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തി വളരെയധികം ശക്തനും അതേപോലെ തന്നെ വളരെയധികം കഴിവുകളും ഉള്ളവനായിട്ട് തീരും. 1000 കണക്കിന് ആനകളുടെ ശക്തി ആ വ്യക്തിക്ക് ഉണ്ടാകും. ആ വ്യക്തിയുടെ ശരീര സൗന്ദര്യം അപ്സരകളെപ്പോലും മോഹിപ്പിക്കും. ദേവി, ഏതെങ്കിലും ഒരു വ്യക്തി വറുത്തു പൊടിച്ച കടുക്കയുടെ ചൂർണം സേവിച്ചതിന് ശേഷം അതിനുശേഷം ശിവാംബു കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ശരീരം പരിപൂർണമായിട്ടും ശുദ്ധമാകും. ആ വ്യക്തിയുടെ ശരീരം ദേവന്മാരെ പോലെ ആകും. മനസ്സിന് അതിയായിട്ടുള്ള സന്തോഷം ഉണ്ടാകും. ഒരു വ്യക്തി ദിവസവും ചിറ്റമൃതും ത്രിഫലയും കടു എന്ന് പറയുന്ന സസ്യവും ചുക്കും ജീരകവും തിപ്പലി മൂലവും ചേർത്തതിന് ശേഷം ഇവയെല്ലാം പൊടിച്ചതിന് ശേഷം ഈ പൊടി കഴിച്ചതിന് ശേഷം ശിവാംബു കഴിക്കുകയും അതേപോലെ തന്നെ പാലും അരിയും മാത്രമായിട്ട് ആഹാരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് ആ വ്യക്തിക്ക് എല്ലാ ഗ്രന്ഥങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 1 വർഷം വരെ പാലും ചോറും മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ. അതുകൂടാതെ മേൽപ്പറഞ്ഞ ഔഷധങ്ങളുടെ ചൂർണം സേവിക്കുകയും വേണം. ഒരു വ്യക്തി 3 വർഷങ്ങൾ വരെ ഇത് തുടർച്ചയായിട്ട് സേവിക്കുകയാണെങ്കിൽ ആ വ്യക്തി വളരെ ധീരനായിട്ട് തീരും. അതുകൂടാതെ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ദേവനായിട്ട് മാറും. എല്ലാ കാര്യങ്ങളെയും അറിയുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. എല്ലാ ആധ്യാത്മിക ശക്തികളും ആ വ്യക്തിക്ക് കിട്ടും. ആ വ്യക്തിക്ക് എല്ലാ മതഗ്രന്ഥങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കും. പഠിക്കാത്ത എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് ഹൃദ്യസ്ഥമാകും. 3 ലോകത്തിലും പ്രസിദ്ധനായിട്ട് തീരും. ശരപുങ്ക എന്ന് ഹിന്ദിയിൽ പറയുന്ന ചെടിയുടെ പഞ്ചാംഗങ്ങളുടെ ചൂർണം കഴിച്ചതിന് ശേഷം ശിവാംബ് കഴിക്കുന്ന ഒരു വ്യക്തി വളരെയധികം ആധ്യാത്മിക ശക്തിയും അതേപോലെ തന്നെ സുഖവും ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറും. ദേവി, ചുക്കും കൽക്കണ്ടവും തേനും നെയ്യും ചേർത്ത് നൊച്ചിയുടെ ഇലയുടെ സ്വരസം ചേർത്ത് സേവിച്ചതിന് ശേഷം ശിവാംബു കഴിക്കണം. ഇങ്ങനെ 1 മാസം തുടർച്ചയായിട്ട് ആ വ്യക്തി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി വളരെയധികം ശക്തനായിട്ട് തീരും. അതുകൂടാതെ ആ വ്യക്തിക്ക് വളരെയധികം ശാരീരിക ബലം ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ 1 വർഷങ്ങൾ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് യോഗിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഗുണങ്ങളും ലഭിക്കും. കറുത്തള്ളും അതേപോലെ തന്നെ വെളുത്തള്ളും സമമായിട്ട് എടുത്തതിന് ശേഷം അതിനെ കരഞ്ച് എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ വിത്തുമായിട്ട് ചേർത്ത് ആര്യവേപ്പിൻ്റെ സ്വരസത്തോടുകൂടി ചേർത്ത് കഴിച്ചതിന് ശേഷം ശിവാംബു കുടിക്കണം. കരഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉങ്ങ് എന്നാണ് അർത്ഥം. അപ്പോൾ ഉങ്ങിൻ്റെ വിത്ത് എന്നാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ 2 ആഴ്ച സേവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാധകൻ്റെ ശരീരം കുറ്റമറ്റതായി തീരും. 1 ഗ്രാമിൻ്റെ 32 ഒരു അംശം ഓപ്പിയം അത് ശിവാംബുവും ചേർത്ത് വിറകടുപ്പിൽ പാകം ചെയ്തതിന് ശേഷം ആ വ്യക്തി കുടിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സ്ഖലനം അവൻ്റെ ഇഷ്ടാനുസരണം നടത്താൻ സാധിക്കും.
അവൻ്റെ ശ്വാസത്തിലും അതേപോലെ തന്നെ അവൻ്റെ ദേഷ്യത്തിലും അവന് നിയന്ത്രണം വരും. അവന് കഴിയുന്നിടത്തോളം അവന് ജീവിക്കാൻ സാധിക്കും. ദേവി ത്രിഫല അതേപോലെ തന്നെ നൊച്ചിയുടെ സ്വരസം ഇത് രണ്ടും ചേർത്തതിന് ശേഷം രണ്ട് തരത്തിലുള്ള മഞ്ഞളും ചേർത്ത് കഴിച്ചതിന് ശേഷം ശിവാംബു കുടിക്കുകയാണെങ്കിൽ അങ്ങനെ 3 മാസം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി സർവജ്ഞനായിട്ട് തീരും. അവൻ കാമദേവനെ പോലെ സുന്ദരനായിട്ട് തീരും. ഒരു വ്യക്തി ദിവസവും കഞ്ഞുണ്ണി അല്ലെങ്കിൽ ബൃംഗരാജ് എന്ന് പറയുന്ന ചെടിയുടെ പേസ്റ്റും അതേപോലെ തന്നെ തേനും ചേർത്ത് കഴിച്ചതിന് ശേഷം അതിനുശേഷം ശിവാംബു കുടിക്കുകയാണെങ്കിൽ അങ്ങനെ 6 മാസങ്ങൾ തുടർച്ചയായിട്ട് അവൻ ചെയ്യുകയാണെങ്കിൽ അവൻ ജരാനരകളെ അവൻ അതിജീവിക്കും. അവന് ദൂരത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു വ്യക്തി ദിവസവും ആര്യവേപ്പിൻ്റെ തണ്ടിൻ്റെ ചൂർണവും അതേപോലെ തന്നെ കൊടുവേലിയുടെ വേരും തിപ്പലി വേരും ഇത് 3 കൂടി ചേർത്തത് ചൂർണം കഴിച്ചതിന് ശേഷം ശിവാംബു കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തി ദേവന്മാരെ പോലും തോൽപ്പിക്കുന്നതാണ്. ഇവിടെ കൊടുവേലി കിഴങ്ങ് ശുദ്ധി ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതുകൂടാതെ മേൽപ്പറഞ്ഞിട്ടുള്ള എല്ലാ ഔഷധങ്ങളും സേവിക്കുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ സംസ്കൃതത്തിൽ പറഞ്ഞിട്ടുള്ള പേരുകളുമായിട്ട് ഒത്തു നോക്കണം. അതുകൂടാതെ ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം വേണം ഇവയെല്ലാം ചെയ്യാൻ. ചുവന്ന അപമാർഗ ചെടിയുടെ വേരും അതേപോലെ തന്നെ ചക്രമർദ്ധ എന്ന് പറയുന്ന ചെടിയുടെ വേരും ഇതിൻ്റെ ചൂർണം ആര്യവേപ്പിലയുടെ സ്വരസം ചേർത്ത് കഴിക്കണം. അതിനുശേഷം ശിവാംബു കഴിക്കണം. ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുന്നവൻ എല്ലാ രോഗങ്ങളെയും അതിജീവിക്കും. ഒരിക്കലും വാർദ്ധക്യം അവനെ ബാധിക്കില്ല. അവൻ്റെ രോമങ്ങൾ ഒരിക്കലും നരയ്ക്കുകയില്ല. രോമങ്ങൾ എപ്പോഴും കറുത്തിരിക്കും. അവന് ദിവസവും 10 യോജന സഞ്ചരിക്കാൻ സാധിക്കും. ദൂരത്തുള്ള ശബ്ദങ്ങൾ അവന് കേൾക്കാൻ സാധിക്കും. ദൂരെ നടക്കുന്ന സംഭവങ്ങൾ ആ വ്യക്തിക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ദിവ്യദൃഷ്ടി ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുടെ മനസ്സിലെ ചിന്തകൾ ആ വ്യക്തിക്ക് വായിക്കാൻ സാധിക്കും. ആ വ്യക്തി രാജകുമാരികൾക്ക് പോലും പ്രിയങ്കരനായിട്ട് തീരുന്നതാണ്. വെള്ള നിറത്തിലുള്ള കനേർ എന്ന് പറയുന്ന ചെടി, അത് ഹിന്ദി ശബ്ദമാണ് കനേർ എന്ന് പറയുന്നത്. നെറിയം ഒഡോറം എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. ഈ ഇതിൻ്റെ ജ്യൂസിൻ്റെ 1 നെന്മണി അളവിൽ ഇത് കഴിക്കുകയാണെങ്കിൽ, അതിനുശേഷം ശിവാംബു കുടിക്കുകയാണെങ്കിൽ ആ വ്യക്തി അപസ്മാരത്തിൽ നിന്ന് പരിപൂർണനായിട്ടും മുക്തനാകും. 1 വർഷം തുടർച്ചയായിട്ട് ഇങ്ങനെ കഴിക്കണം. വൈറ്റ് കനീറിൻ്റെ 1 ഗ്രെയിൻ ജ്യൂസ്, വെള്ള കഞ്ചാവിൻ്റെ വിത്തിൻ്റെ രസവും ശരപുങ്ക എന്ന് പറയുന്ന ചെടിയുടെ ഇലയുടെ ജ്യൂസും ചക്രമർദ്ധ എന്ന് പറയുന്ന ചെടിയുടെ വിത്തിൻ്റെ ചൂർണവും മാതുലങ് എന്ന് പറയുന്ന ചെടിയുടെ വേരിൻ്റെ പൗഡറും സമമായിട്ടുള്ള അളവിൽ എടുക്കണം. അതിനുശേഷം അതിൽ ശിവാംബു ചേർത്ത് ഒരു പേസ്റ്റ് ആക്കണം. എന്നിട്ട് കടലയുടെ വലുപ്പത്തിലുള്ള ഗുളികകൾ ആക്കണം. ഈ 1 ഗുളിക ദിവസവും കഴിച്ചതിന് ശേഷം അതിനുശേഷം ശിവാംബു കുടിക്കണം. ഇങ്ങനെ 1 മാസം തുടർച്ചയായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന വ്യക്തി യോഗികളിൽ ഏറ്റവും ഉത്തമനായിട്ട് തീരും. സർവ്വരോഗങ്ങളിൽ നിന്ന് മുക്തനായിട്ട് തീരും. ഈ പറഞ്ഞ ചെടികളുടെ പേരെല്ലാം ഹിന്ദിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ദയവ് ചെയ്ത് ഒരു വൈദ്യനെ കൊണ്ട് ഇതിൻ്റെ സംസ്കൃത ശ്ലോകം പരിശോധിച്ചതിന് ശേഷം അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തണം. ഈ പറയുന്ന പരിഭാഷ എന്ന് പറയുന്നത് സാമാന്യമായിട്ടുള്ള ഒരു പരിഭാഷയാണ്. ഇത് കൃത്യമായിട്ടുള്ള മലയാള പരിഭാഷയല്ല എന്നുള്ളത് കൂടി ഓർക്കണം. പ്രത്യേകിച്ച് ഔഷധങ്ങളുടെ പരിഭാഷ എന്നത് ഒരു വൈദ്യനോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ചെയ്യാൻ. കരഞ്ച് എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ വിത്തിൻ്റെ ചൂർണവും അതേപോലെ തന്നെ ബനിയൻ ട്രീ എന്നതിൻ്റെ ഗമ്മും കുറച്ച് ഓപ്പിയവും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ദിവസവും രാവിലെ അത് നക്കിക്കഴിക്കണം. അതിനുശേഷം ശിവാംബു കുടിക്കണം. ഇങ്ങനെ 6 മാസങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് യൗവനമുണ്ടാകും.
16 വയസ്സുകാരൻ്റെ ശരീരം പോലെ ആയിത്തീരും. അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവന് അദൃശ്യനാകാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന സമയത്ത് അവന് പരിപൂർണമായിട്ടും ദൃശ്യനാകാനും സാധിക്കും. കവലി എന്ന് ഹിന്ദിയിൽ വിളിക്കുന്ന ചെടിയുടെ ഇലയുടെ ജ്യൂസും അതേപോലെ തന്നെ കഞ്ഞുണ്ണിയുടെ നീരും തേനും കൽക്കണ്ടവും നെയ്യും ചേർത്ത് ഒരു പേസ്റ്റ് ആക്കണം. അതിനുശേഷം ഈ പേസ്റ്റ് കഴിച്ചതിന് ശേഷം ശിവാംബു കഴിക്കണം. അങ്ങനെയാണെങ്കിൽ അവൻ്റെ തലമുടി എപ്പോഴും കറുത്തു തന്നെ ഇരിക്കും. വെള്ള കടുകിൻ്റെ പരിപ്പും അതേപോലെ തന്നെ മഞ്ഞളും രണ്ട് തരത്തിലുള്ള ജീരകവും മിക്സ് ചെയ്തതിന് ശേഷം പൗഡറാക്കിയതിന് ശേഷം അതിനെ കഴിക്കണം. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജരാനരകൾ മുഴുവൻ ഒരു മാസം കൊണ്ട് ശമിക്കുന്നതാണ്. മുരിങ്ങയുടെ വിത്തും അതേപോലെ തന്നെ ജടാമൻസിയും അതേപോലെ തന്നെ വെള്ള കടുകിൻ്റെ ചൂർണവും എല്ലാം കൂടി മിക്സ് ചെയ്യണം. അതിനുശേഷം തേനും നെയ്യും ചേർത്ത് ദിവസവും കഴിക്കണം. ഇതുകൊണ്ട് ഒരു വ്യക്തിയുടെ ശരീരം ദേവന്മാരെ പോലെ ആയിട്ട് തീരും. ഹിന്ദിയിൽ കാലനേമി അല്ലെങ്കിൽ ഗുഗുൽ എന്ന് പറയുന്ന ചെടിയും ബർഗിക അല്ലെങ്കിൽ ക്ലറോഡെൻഡ്രം സെറോട്ടം എന്ന് പറയുന്ന ചെടിയും അത് രണ്ടും ചൂർണമാക്കിയതിന് ശേഷം ഒരു പേസ്റ്റ് ആക്കിയതിന് ശേഷം വെണ്ണയിൽ ചേർത്ത് കഴിക്കണം. ഇത് ശിവാംബു ചേർത്ത് കുടിക്കണം. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം വളരെ ആകർഷകമായിട്ട് തീരും. ജലകേസർ എന്ന് വിളിക്കുന്ന സാധനവും അതേപോലെ തന്നെ സപ്പിൻഡസ് ലോറി ഫോളിയസ് എന്ന് പറയുന്ന വിത്തിൻ്റെ ചൂർണവും അത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം കഴിച്ചതിന് ശേഷം ശിവാംബു കുടിക്കണം. ഇങ്ങനെയാണെങ്കിൽ ആകർഷകമുള്ള ഒരു വ്യക്തിയായിട്ട് തീരും. ആ വ്യക്തിക്ക് ഒരിക്കലും വാർദ്ധക്യം ഉണ്ടാകുകയില്ല. ദേവി, ഏതെങ്കിലും ഒരു യോഗി ദിവസവും ശിവാംബു കൊണ്ട് നസ്യം ചെയ്യുകയാണ്, അതായത് മൂക്കിലൂടെ ദിവസവും രാവിലെ ശിവാംബു മൂക്കിൽ ഒറ്റിക്കുകയാണെങ്കിൽ ആ വ്യക്തി സർവ്വരോഗങ്ങളിൽ നിന്നും മുക്തനാകും. അതായത് വാത പിത്ത കഫങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങൾ സർവ്വതും ആ വ്യക്തിക്ക് തീരുന്നതാണ്. ആ വ്യക്തിക്ക് നല്ല വിശപ്പുണ്ടാകും. അതുകൂടാതെ ദുർബലനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി വളരെ ബലവാനായിട്ട് തീരും. അതായത് ദിവസവും രാവിലെ ശിവാംബു നസ്യം ചെയ്യണം എന്നാണ് പറയുന്നത്, അതായത് മൂക്കിൽ ഉറ്റിക്കണം എന്നാണ് പറയുന്നത്. ശിവാംബു അഭ്യസിക്കുന്ന വ്യക്തി ദിനത്തിൽ 3 തവണയും അതേപോലെ തന്നെ രാത്രിയിൽ 3 തവണയും ശിവാംബു കൊണ്ട് ആ വ്യക്തി ശരീരം മസാജ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം ദീർഘായുസ്സുണ്ടാകും. അതായത് ദിനത്തിൽ 3 തവണയും രാത്രിയിൽ 3 തവണയും മസാജ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ദിവസവും 3 തവണ രാത്രിയും പകലും 3 തവണ ഏതൊരു വ്യക്തി ശരീരത്തിൽ മസാജ് ചെയ്യുന്നുവോ ആ വ്യക്തിയുടെ ശരീരം വളരെ ദൃഢമായിട്ട് തീരും. സന്ധിബന്ധങ്ങളെല്ലാം വളരെ ദൃഢമായിട്ട് തീരും. ആ വ്യക്തിക്ക് എപ്പോഴും സന്തോഷമുണ്ടാകും. ആ വ്യക്തിയുടെ ശരീരം സ്വർണവർണ്ണമായിട്ട് തീരും. അതായത് ദിവസത്തിൽ 3 തവണയും രാത്രി 3 തവണയും ശരീരത്തിൽ ഈ പഴകിയ ശിവാംബു മസാജ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു യോഗി ദിവസത്തിൽ 1 തവണ മാത്രമാണ് ശിവാംബു കഴിക്കുന്നത്, അതേപോലെ തന്നെ 1 തവണ മാത്രമാണ് ശിവാംബു കൊണ്ട് ശരീരം മസാജ് ചെയ്യുന്നത് എങ്കിൽ കൂടി ആ വ്യക്തിക്ക് വളരെയധികം കഴിവുകൾ ഉണ്ടാകും. ഇങ്ങനെ 3 വർഷങ്ങൾ തുടർച്ചയായിട്ട് ആ വ്യക്തി അത് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ശരീരം വളരെയധികം സ്വർണവർണ്ണമായിട്ട് തീരും. എല്ലാ കലകളിലും ആ വ്യക്തിക്ക് പ്രാവീണ്യം ഉണ്ടാകും. ആ വ്യക്തിക്ക് വാക്സിദ്ധി ഉണ്ടാകും. അതുകൂടാതെ ചന്ദ്രനും നക്ഷത്രങ്ങളും ജീവിക്കുന്നത് പോലെ ഈ വ്യക്തിക്കും ജീവിക്കാൻ സാധിക്കും. ഇംഗ്ലീഷിൽ സ്പ്രിംഗ് സീസണിൽ കടുക്കിയുടെ ചൂർണം തേൻ ചേർത്ത് കഴിക്കണം. ചുക്ക് തേൻ ചേർത്ത് കഴിക്കണം. അതിനുശേഷം ശിവാംബു കുടിക്കണം. ഇതുമൂലം കഫം കൊണ്ടുള്ള 20 തരത്തിലുള്ള രോഗങ്ങളും 40 തരത്തിലുള്ള പിത്തത്തിൻ്റെ രോഗങ്ങളും 80 തരത്തിലുള്ള വാതത്തിൻ്റെ രോഗങ്ങളും ശമിക്കുന്നതാണ്. പാർവതീദേവി, എരിവും അതേപോലെ തന്നെ കയ്പും ഉള്ള ഭക്ഷണം സ്പ്രിംഗ് സീസണിൽ അവോയ്ഡ് ചെയ്യണം. ഏതെങ്കിലും ഒരു വ്യക്തി ദിവസവും കഞ്ഞുണ്ണിയുടെ പേസ്റ്റും അതേപോലെ തന്നെ തേനും ചേർത്ത്
കഴിച്ചതിന് ശേഷം അതിനുശേഷം ശിവാമ്പ് കുടിക്കുകയാണ്. അങ്ങനെ 6 മാസങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വാർദ്ധക്യത്തെ ജയിക്കാൻ സാധിക്കും. അതുകൂടാതെ ദൂരെയുള്ള കാഴ്ച ആ വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് കാണാനും സാധിക്കും. സമ്മർ സീസൺ അല്ലെങ്കിൽ ചൂടുള്ള സമയത്ത് കടുക്കിയുടെ ചൂർണവും തിപ്പലിയുടെ ചൂർണവും ശർക്കര ചേർത്ത് കഴിക്കണം. അതിനുശേഷം ശിവാമ്പു കുടിക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ശരീരം സാധാരണ സ്ഥിതിയിൽ എത്തിച്ചേരും. അതിനുശേഷം എല്ലാ രോഗങ്ങളും ശമിക്കും. ആ വ്യക്തിക്ക് ദൂരക്കാഴ്ചയും അതേപോലെ തന്നെ ശരീരത്തിൽ ലഘുത്വവും ഉണ്ടാകും. ആ വ്യക്തിക്ക് വായുവിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. റെയിനി സീസണിൽ, അതായത് മഴക്കാലത്ത്, ജൂലൈ ആഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ കടുക്കിയുടെ ചൂർണവും അതേപോലെ തന്നെ പിപ്പലി മൂലവും ഇന്ദുപ്പും ചേർത്ത് കഴിക്കണം. അതിനുശേഷം ശിവാമ്പ് കുടിക്കണം. ഇത് ചെയ്യുന്ന വ്യക്തി സർവ്വരോഗങ്ങളിൽ മുക്തനാകും. അതുകൂടാതെ ശരീരം വളരെയധികം തേജസ്സുള്ളതായിട്ട് തീരും. ഈ ചൂർണം പാലുമായിട്ട് ചേർത്ത് ആ വ്യക്തി കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അഗ്നിയെപ്പോലും ജയിക്കാൻ സാധിക്കും. ശരത് ഋതുവിൽ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കടുക്കിയുടെ ചൂർണം അതേപോലെ തന്നെ ടെർമിനാലിയ ബെലവിക്കയുടെ പഴത്തിൻ്റെ ചൂർണവും കൽക്കണ്ടും ചേർത്ത് കഴിച്ചതിന് ശേഷം ശിവാമ്പ് കുടിക്കണം. ഇതുമൂലം അവൻ്റെ ശരീരം പരിപൂർണമായിട്ടും ശുദ്ധമാകും. ആ യോഗിക്ക് യോഗിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ദേവി ഹേമന്ത ഋതുവിൽ, അതായത് നവംബർ ഡിസംബർ ഉള്ള മാസത്തിൽ ചുക്കുപൊടിയും നെല്ലിക്കാപ്പൊടിയും അതേപോലെ തന്നെ കടുക്കിയുടെ പൊടിയും മൂന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം കഴിച്ചതിന് ശേഷം ശിവാമ്പ് കഴിക്കണം. ഇങ്ങനെ ചെയ്യുന്ന രോഗിക്ക് സർവ്വരോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും. ശരീരത്തിൻ്റെ രോഗങ്ങൾ എല്ലാം തന്നെ ശമിക്കുന്നതാണ്. അവന് നല്ല കാഴ്ചശക്തി ഉണ്ടാകും. അതേപോലെ തന്നെ നല്ല സംസാരശേഷി ഉണ്ടാകും. അതുകൂടാതെ എല്ലാ ശാസ്ത്രങ്ങളെയും അവന് പഠിക്കാൻ സാധിക്കും. ശിശിര ഋതുവിൽ, അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പിപ്പലി മൂലത്തിൻ്റെ ചൂർണവും കടുക്കിയുടെ ചൂർണവും ചുക്കുപൊടിയും ചേർത്തതിന് കഴിച്ചതിന് ശേഷം ശിവാമ്പു കുടിക്കണം. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ശരീരം പരിപൂർണമായിട്ടും ശുദ്ധമാകും. 1000 ആനകളുടെ ശക്തി ആ വ്യക്തിക്ക് ലഭിക്കും. ആ വ്യക്തിക്ക് വാർദ്ധക്യത്തെ ജയിക്കാൻ സാധിക്കും. സർവജ്ഞനായിട്ട് തീരും. ദേവി, ഈ ശിവാമ്പു സ്ഥിരമായിട്ട് നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒരു വ്യക്തി താഴെ പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇലക്കറികൾ, അതേപോലെ തന്നെ പൂക്കളുടെ ഭക്ഷണം, പയറുവർഗ്ഗങ്ങൾ, അതേപോലെ തന്നെ കോദ്ര, മുതിര, ഉഴുന്ന്, മറ്റുള്ള ധാന്യങ്ങൾ ഇവ ഒഴിവാക്കണം. അധികം വായു ഉണ്ടാക്കുന്ന പയറുകൾ ഒഴിവാക്കണം. എരിവുള്ളതും തീക്ഷ്ണമായതും കയ്പുള്ളതും ഉപ്പുള്ളതും പുളിയുള്ളതും ഒഴിവാക്കണം. സ്ത്രീയുമായിട്ടുള്ള ശാരീരിക ബന്ധം ഒഴിവാക്കണം, അതായത് ബ്രഹ്മചര്യം പാലിക്കണം. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ശിവാമ്പ് കൽപ്പം വളരെയധികം വിജയപ്രദമാകുകയുള്ളൂ. ഇവ ശരിക്ക് പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ ഗുണത്തിന് പകരം ദോഷം ചെയ്യും. പ്രിയപ്പെട്ട ദേവി, ഞാൻ നിന്നോട് ഈ ശിവാമ്പ് കൽപ്പത്തെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് വളരെ രഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ്. ഇതിനെ നല്ലപോലെ സൂക്ഷിച്ചു വയ്ക്കണം. ഇത് എല്ലാവരോടും വെളിപ്പെടുത്തരുത്. ഈ ജ്ഞാനം അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇതോടുകൂടി ധാമരതന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ശിവാമ്പു കൽപ്പവിധി അവസാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതിൽ പറഞ്ഞിട്ടുള്ള ഔഷധങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം വേണം ചെയ്യാൻ. അതേപോലെ തന്നെ ഏതൊക്കെ ഋതുക്കളിലാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ഒരു വൈദ്യനോട് വ്യക്തമായിട്ട് ചോദിക്കണം. അതുകൂടാതെ ആ ഋതുഭേദങ്ങളിൽ കഴിക്കേണ്ട മരുന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ചെയ്യാൻ. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലതും അതിശയോക്തിപരമായിട്ട് തോന്നുകയാണെങ്കിൽ കൂടി അതിലുള്ള ഗുണങ്ങൾ ഒരു വ്യക്തിക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. വായുവിലൂടെ പറക്കുക എന്നതിന് പകരം നമ്മുടെ ശരീരം ലഘുവാകുന്നു എന്ന് ചിന്തിച്ചാൽ മതി. ചന്ദ്രനും നക്ഷത്രങ്ങളും പോലെ ജീവിക്കും എന്നതിന് പകരം നമ്മൾ ഒരു പുരുഷായുസ പരിപൂർണമായിട്ടും ജീവിക്കും എന്ന് ധരിക്കുക.
സർവജ്ഞനായിട്ട് ധരിക്കും എന്നതിന് പകരം നമ്മൾക്ക് അതിയായിട്ടുള്ള ബുദ്ധി ഉണ്ടാകും എന്ന് മാത്രം കരുതിയാൽ മതി. അതായത് വളരെയധികം നന്മ ലഭിക്കും എന്നാണ് ഇതിൻ്റെ എല്ലാം അർത്ഥം. ഇങ്ങനെ അതിശോക്തിപരമായിട്ട് പറയുന്നതുകൊണ്ട് നമ്മൾക്ക് ഇതിൽ അവിശ്വസിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. ഇതെല്ലാം ആയുർവേദ സമ്മതമായിട്ടുള്ള കാര്യങ്ങളാണ്. സംസ്കൃതത്തിലുള്ള ഡാമര തന്ത്ര ശിവാംബു കൽപ്പവിധി എന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ, ഏകദേശം ഒരു മലയാള പരിഭാഷയാണ് ഇത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. ഇതിൽ എല്ലാ മരുന്നിൻ്റെയും പരിപൂർണമായിട്ടുള്ള മലയാളം തന്നിട്ടില്ല. അതിനാൽ ഇതിൻ്റെ സംസ്കൃത പദങ്ങളുമായിട്ട് ശരിയായിട്ട് നോക്കിയതിന് ശേഷം ഒരു വൈദ്യനിർദ്ദേശ പ്രകാരം വേണം ഇത് ചെയ്യാൻ. ഇത് നിങ്ങളുടെ സാമാന്യമായിട്ടുള്ള അറിവിലേക്കാണ്. ഇതാണ് വളരെ പുരാതനമായ ഡാമര തന്ത്ര ശിവാംബു കൽപ്പ വിധി എന്ന സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ ഒരു ഏകദേശ മലയാള പരിഭാഷ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.